നമസ്തെ എല്ലാവർക്കും. ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൊറുത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് സീരീസാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യരുത്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്ന ഡാർക്ക് എംപാത്തായിരുന്നു ആണ് അല്ലെങ്കിൽ ഡാർക്ക് ട്രയാഡാണ്. അതൊക്കെ ശരിക്കും വളരെയേറെ ഡീപ്പായിട്ടുള്ള, വളരെയേറെ സീരിയസ് ആയിട്ടുള്ള, വളരെ മാലിഗ്നൻസി ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ്. അതൊന്നും ചുമ്മാ ഒരാൾക്ക് അങ്ങനെയാണ്, വേറൊരാൾ ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും പറയാനായിട്ട് ഇടവരരുത്. ഞാൻ പലരും പറയുന്നതായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു NPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരു ഡിസോർഡർ ഉള്ള ആളാണ്. നമുക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ വളരെയേറെ സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു അഡാപ്റ്റീവ് ആൻഡ് മാൽ അഡാപ്റ്റീവ് ഉണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് നാർസിസിസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. മാൽ അഡാപ്റ്റീവ് ആകുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അവർക്ക് എഗ്രിയബിൾസ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പല പേഴ്സണാലിറ്റി തിയറിയുടെ ഫാക്ടേഴ്സിനെ ഒക്കെ അത് ശരിയായിട്ട് അതുമായിട്ട് യോജിക്കാതെ വരുന്ന രീതിയിൽ വരുമ്പോൾ അത് വേറൊരാൾക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് വളരെയേറെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ പറയുന്ന, വേദനകൾ ഉണ്ടാകുമ്പോൾ, അബ്യൂസസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അതൊരു മാലിഗ്നൻസിയാണ്, അതല്ലെങ്കിൽ ഒരു ഡിസോർഡറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് അബ്യൂസസ് ആണ്. നാർസിസിസ്റ്റ് ചെയ്യുന്ന പല തരത്തിലുള്ള അബ്യൂസസ് ഉണ്ട്. അത് നമ്മൾ ശരിക്കും ചിലപ്പോൾ നമ്മളതിനെ ഒരു, നമുക്കൊരു പെയിൻ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും ഇതെന്താ, എന്തോ ഒന്ന് ശരിയല്ല, എന്തോ ഒന്ന് ശരിയല്ല, എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് പോലും ഉണ്ടാകാറുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമായിരിക്കും, എവറിത്തിങ് ഈസ് ഫൈൻ, ബട്ട് സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ഇങ്ങനത്തെ ഫീലിംഗ് പോലും ഒരു അബ്യൂസിൻ്റെ, ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ജനറേറ്റഡ് ഫീലിംഗ് ആണ്. അത് ഞാൻ എന്തോ ഒരു അത്ര ശരിയല്ലാത്തൊരു റിലേഷനാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു നാർസിസിസ്റ്റ് ഈവൻ ലവ്നെ പോലും അബ്യൂസ് ചെയ്യും. ഒരു ലവ് എന്നുള്ള കാര്യത്തെ, അല്ലെങ്കിൽ ലവ് ആൻഡ് റൊമാൻസിനെ അബ്യൂസ് ചെയ്യുന്ന നാർസിസിസ്റ്റ് ഉണ്ട്. അപ്പോൾ പലതരം അബ്യൂസസിൽ ഞാനിപ്പോൾ പറഞ്ഞ ഒന്നാണ് ഈ ലവ് റൊമാൻസിനെ അബ്യൂസ് ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ മറ്റേ പാർട്ട്ണറെ, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ, അത് ചിലപ്പം ഓഫീസിലായിരിക്കാം. ഓഫീസിലൊക്കെ ചിലപ്പം ഈ ഒത്തിരി ഇമോഷണലി വളരെയേറെ വൾണറബിളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ രീതിയിൽ ഞാൻ കൂടെയുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം അവരിൽ നിന്നെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവരെ ഡിസ്കാർഡ് ചെയ്തിട്ട് അടുത്തയാളിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഏത് റിലേഷനായിട്ട്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, കുട്ടികളായിക്കൊള്ളട്ടെ, പേരൻസ് ആയിക്കൊള്ളട്ടെ, വർക്ക് പ്ലേസിലെ കൊളീഗ്സ് ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, അവിടെ എല്ലാം നമുക്ക് ഈ ഒരു ലവ് ആൻഡ് റൊമാൻസിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു മാലിഗ്നൻസി നമ്മൾ കാണാറുണ്ട് സാധാരണ. അതുപോലെ തന്നെ നാർസിസിസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു അബ്യൂസാണ് വെർബൽ അബ്യൂസ്. വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചീത്ത വിളിച്ച് നമ്മളുടെ വീട്ടുകാരെയും നമ്മളെയും സകലത്തെ എപ്പോഴും ദേഷ്യവും അരിശവും, എന്താ പറയുക, ചീത്ത വിളിയും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലും വെർബലി നമ്മളെ മാക്സിമം, നമ്മളെ ഏറ്റവും നമുക്ക് വെറുപ്പും അറപ്പും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ വിളിക്കുകയും നമ്മളെ ആ രീതിയിൽ അത്ര താഴ്ത്തി, അത്ര ഒരു ടോർച്ചറിങ്ങിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന, നമ്മളെ ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളെ വെർബലി അബ്യൂസ് ചെയ്യുന്നതാണ് വെർബൽ അബ്യൂസ് ഓഫ് എ നാർസിസിസ്റ്റ്. അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്. അതായത് ഉപദ്രവിക്കുക, നമ്മളെ ഫിസിക്കലി നമുക്ക് പെയിൻ വരുത്തുക, അത് അവരായിട്ട് നമ്മളുടെ മേളിൽ പെയിൻ വരുത്താനായിട്ടും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി, അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് തോന്നും ഓക്കെ ലെറ്റ്സ് ഹാം ആർസെൽവ്സ് എന്ന്, അങ്ങനെ തോന്നുന്ന ഒരു ഫിസിക്കലിയോ നമുക്ക് ഹാം വരുത്തുന്ന രീതി, നമ്മൾ തന്നെ പോയി തലക്കിട്ടിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇങ്ങനെ നെഞ്ചിത്തനിട്ടിടിക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ തന്നെ നമ്മളെ ഹാം ചെയ്യുന്ന രീതിയിലാക്കി തീർക്കും. എന്നിട്ട് അവർ പറയും ഞാനൊന്നും ചെയ്തില്ല. അതാണ് നമ്മൾ പറയുന്നത് ഞാൻ എന്താ ചെയ്തത്, നീ കിടന്ന് ഓരോ വട്ട് കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു രോഗിയാക്കുന്ന രീതിയിലുള്ളൂ. അപ്പം
ആ രീതിയിലുള്ള അബ്യൂസസ് നമ്മൾ സാധാരണക്കാരുണ്ട്. പിന്നെ ഇമോഷണൽ അബ്യൂസ്, ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ അവർ കയറ്റിയിറക്കും. ചില സമയത്ത് സങ്കടം തരും, പിന്നെ ആങ്കർ, പിന്നെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, പിന്നെ നമുക്ക് പേടി, പിന്നെ നമ്മളെ എന്താ പറയുക, പിന്നെ സ്നേഹം, പിന്നെ എക്സൈറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള റോളർ കോസ്റ്റർ റൈഡാണ് ഒരു വിക്ടിമിന് അവരുടെ നാർസിസിസ്റ്റ് അബ്യൂസറുടെ കൂടെയുള്ള ജീവിതം. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി വളരെയേറെ എന്താ പറയുക, നമ്മൾക്ക് തോന്നും നമ്മൾ വളരെയേറെ എംപതിയിലേക്ക് നമ്മളിങ്ങനെ ഹൈ ലെവൽ ഓഫ് എംപതി, ഒരു എന്താ പറയുക, ഒരു ഹൈപ്പർ എംപതിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സാധിച്ചെടുക്കുക. ഇമോഷണലി നമ്മളെ വളരെയേറെ ഫീൽ ചെയ്യിപ്പിച്ച് വളരെയേറെ അവരോട് വളരെയേറെ സ്നേഹവും സഹതാപവും കരുണയും ഒക്കെ തോന്നുന്ന രീതിയിലായിട്ട് നമ്മളെ പിന്നെ യൂസ് ചെയ്തെടുക്കുക. ഇതവർ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പോകുന്നതാണ് സൈക്കോളജിക്കൽ ഓർ അൾട്ടീരിയർ അബ്യൂസ്. അത് പലർക്കും ഈ സൈക്കോളജിക്കൽ അബ്യൂസസിനെ മനസ്സിലാകത്തില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, അത് നമുക്ക് തരുന്ന പെയിൻ എന്ന് പറയാം, നമുക്ക് അവരെ അങ്ങോട്ട് ഓ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാൻ മേലത്തോളം നമ്മൾ അങ്ങനെയായപ്പോഴും ആ ഞാൻ ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഓ പിന്നെ നമുക്ക് കാണാം ആ നീ ചെയ്യ് ആ നോക്കാം. ഈ സാധനം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിനകത്തുനിന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് സൈക്കോളജിക്കലോ അൾട്ടീരിയർ ഒരു ഒരു എന്താ പറയുക, ഒരു അബ്യൂസ്. ഇപ്പം നമ്മളൊരു കുട്ടികളോടോ എന്തോ ആരോടെങ്കിലും കുറച്ചൊന്ന് നമ്മളവരെ കറക്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും ചെയ്യാണ്, അവള് തുടങ്ങി നോക്ക് ആ ഒരു സമാധാനം തരില്ല, ഇങ്ങനെയൊക്കെ എങ്ങനെയുള്ള നമ്മൾ സൈക്കോളജി നമ്മുടെ ഉള്ളിനകത്തേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റുന്നത്, അതാണ് ഒരു അൾട്ടീരിയർ മോഡിൽ നമുക്ക് തരുന്ന ഒരു അബ്യൂസസാണത്. അതുപോലെ തന്നെ സോഷ്യൽ അബ്യൂസ്, സോഷ്യലി നമ്മളെ ഇങ്ങനെ എലിനേറ്റ് ചെയ്യുക, നമ്മൾ അവരുടെ ഒരു സോഷ്യൽ പ്രോഗ്രാമിൽ ഒരു സോഷ്യൽ ഫംഗ്ഷനൊക്കെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുക, അതല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ നമ്മളൊന്നും അറിയത്തു പോലും, നമ്മളൊന്നും പറയത്തില്ല. അപ്പോൾ അവരുടെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഭാര്യമാരൊക്കെ വിളിച്ച് അയ്യോ എന്താ വരാൻ ഞങ്ങൾ കണ്ടില്ലല്ലോ, അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ, എന്ത് രസമായിരുന്നു അറിയാമോ എന്നൊക്കെ പറയും. നമ്മളിങ്ങനെ അയ്യോ എന്നോട് പറഞ്ഞില്ല, അയ്യോ ഞാൻ അറിഞ്ഞില്ല. ആ സോഷ്യലി ഉള്ള ഫംഗ്ഷനിൽ നമ്മളെ ഇങ്ങനെ എലിനേറ്റ് ചെയ്ത് നിർത്തുക, നമ്മളെ ഡിറ്റാച്ച് ചെയ്ത് നിർത്തുക, പർപ്പസ്ലി നമ്മളെ അതിനകത്തൊന്നും പങ്കെടുപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ സോഷ്യലി പങ്കെടുപ്പിച്ചാൽ തന്നെ നമ്മളെ അവിടെ ഇട്ട് കളിയാക്കുക, നമ്മളെ ഒത്തിരി ഇങ്ങനെ ബുള്ളി ചെയ്യുക, നമ്മളെ ടീസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയും അവർ നമ്മളെ ഒരു ലാഫിങ് സ്റ്റോക്ക് ആക്കി വെച്ചുകൊണ്ടിട്ടുള്ള പരിപാടികൾ. അതുപോലെ തന്നെ നമ്മളെ ഒന്നല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളെ ആ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാണുമ്പോൾ പെട്ടെന്ന് വന്ന് അവിടെ നിന്നൊക്കെ നമ്മളെ മാറ്റുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഫുഡ് പോലും കഴിക്കാനുള്ള പെർമിഷൻ കിട്ടത്തില്ല, കാരണം എന്താണെന്നറിയോ, അവരിങ്ങനെ പെട്ടെന്ന് പോയി എവിടെന്നെങ്കിലും അവരിങ്ങനെ കഴിച്ചിട്ട് പറഞ്ഞു പാ 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 നമുക്ക് പാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അതിനകത്ത് നിന്ന് പെട്ടെന്ന് നമുക്കൊന്നും എൻജോയ് ചെയ്യ്മെൻറ്റ് തരാതെ നമ്മളെ അങ്ങനെ ആക്കുക. അതുപോലെ തന്നെ സോഷ്യലി സിനാരിയോസിൽ നമ്മളെ നാണം കെടുത്തുന്നത് പോലെ ഒക്കെ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മളെ നമ്മൾക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മളെ സ്റ്റോപ്പ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഇല്ലാതാക്കുക, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഒരു ഒരു ഫംഗ്ഷൻ കല്യാണമോ കയറി താമസം എന്ത് നടന്നാലും നമുക്ക് പോകാനുള്ള ഒരു അനുവാദം തരാതിരിക്കുക. ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും ഒരു സോഷ്യൽ മാലിഗ്നൻസി അറിയണ അല്ലെങ്കിൽ ഒരു സോഷ്യൽ അബ്യൂസാണ് നമ്മുടെ മേളിൽ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഫാമിലിയിൽ അബ്യൂസ്. ഫാമിലിയിൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്കകത്തുണ്ടാക്കുന്ന സകല കുതന്ത്രങ്ങളും, ഓരോരുത്തരെ അടുപ്പിക്കുക, ഓരോരുത്തരെ പറ്റി ഭയങ്കരമായിട്ട് സ്മിയർ ക്യാമ്പയിൻസ് നടത്തുക, നമ്മുടെ വീട്ടിൽ തന്നെ പല പല കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, പിന്നെ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുക, നമ്മുടെ പേരൻസിനെ പറ്റിയും സിബ്ലിങ്സിനെ പറ്റിയും നമ്മുടെ നല്ല നല്ല റിലേഷൻ ഇരിക്കുന്നവരെ പറ്റി അവരാദ്യം നമ്മളെ അകറ്റുക. പിന്നെ പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഞാനും എൻ്റെ വേറൊരു കസിനുമായിട്ട് നല്ല റിലേഷനാണെങ്കിൽ ആ കസിനെ അവർക്ക് കാണാം, അവർക്ക് ഭയങ്കര ദേഷ്യം അറിയാം, കസിനെ ഇഷ്ടമില്ലായിരിക്കും. പക്ഷേ ഏതെങ്കിലും കാര്യത്തിൽ ഞാനും ആ കസിനും തമ്മിൽ ഒന്നടഞ്ഞാൽ, നമ്മൾ അധികം ഒന്ന് ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ഉടനെ അവരുമായിട്ട് കൂട്ടുകൂടുക, എന്നിട്ട് നമുക്കെതിരായിട്ടൊക്കെ ഇതൊക്കെ ഫാമിലീസിൽ ഇങ്ങനെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ റിലേറ്റീവ്സിനെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരൊക്കെയാണോ നമുക്ക് നല്ല രീതിയിൽ നിൽക്കുന്നത് അവരുമായിട്ടൊന്നും നമ്മളെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു നമ്മുടെ ആരെങ്കിലും വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ മുഖം വീർപ്പിക്കുക, ഒന്ന് കണ്ടെന്ന് വരുത്തി, മിണ്ടിന്ന് വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുക, അതല്ലെങ്കിൽ കയറി കിടന്ന് ഉറങ്ങുക, അതല്ലെങ്കിൽ പേർപ്പസ്ഫുള്ളി പുറത്തേക്ക് ഇറങ്ങി പോവുക, അവിടെ കാണാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്കറിയാം ഇതൊരു ഫാമിലിയിൽ അബ്യൂസാണ്. അതുപോലെ
തന്നെ ചിലപ്പോൾ നമുക്ക് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക. ഇപ്പം നമുക്ക് രണ്ട് പേരുണ്ടെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്, വേറൊരാളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ ബർത്ത്ഡേ വരുന്നയാൾക്ക് പ്രസൻറ്റ് കൊടുക്കുക, മറ്റേ ആൾക്ക് അന്നേരം എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഫീലിംഗ് വരിക, ഒരാളുടെ ബർത്ത്ഡേക്ക് അറ്റൻഡ് ചെയ്യുക, മറ്റേ ആളുടെ ബർത്ത്ഡേക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കുക. അതൊരു ജസ്റ്റ് ഉദാഹരണം പോലെ ഞാൻ പറയാം. അങ്ങനെ നമ്മളെ കൊണ്ടൊരു നമ്മൾ അത്ര വലിയ ഞാൻ കാണിച്ചത് നിങ്ങൾ അത്ര വലിയതൊന്നും അല്ല, അങ്ങനെ വലിയ ആളൊന്നും കളിക്കണ്ട എന്നുള്ള രീതിയിലുള്ള മെസ്സേജും ഫീലിംഗും ഒക്കെ നമുക്ക് കയറുക. ഇതെല്ലാം ഫാമിലിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ അടികളും ബഹളങ്ങളും പിന്നെ ഈ വെർബൽ അബ്യൂസും എല്ലാം അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ അബ്യൂസ്. ഫിനാൻഷ്യൽ അബ്യൂസിൽ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഒരാളറിയാതെ മറ്റേയാളുടെ പൈസ തട്ടിയെടുക്കുക, അതുപോലെ തന്നെ അത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് പേരൻറ്റ് ചിൽഡ്രനിലകത്ത് പിള്ളേരുടെ മുഴുവൻ പൈസ പേരൻസ് എടുക്കുക, പേരൻസിൻ്റെ മൊത്തം സ്വത്തും തട്ടിയെടുക്കാനായിട്ട് പിള്ളേർ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈഫ് പാർട്ട്ണറുടെ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേയാൾ അതിനെ തട്ടിയെടുക്കാനായിട്ട് നോക്കുക. എല്ലാം എൻ്റെ കയ്യിലൂടെ പോകണം, ഞാനാണ് സർവവും ഭരിക്കുന്നത്, എൻ്റെയാണ് എല്ലാം, ആരെന്ത് വർക്ക് ചെയ്ത് അതെല്ലാം എൻ്റെ കയ്യിലേക്ക് വന്നു ചേരണം, പിന്നെ ഞാനിവിടെ ഇരുന്നുകൊണ്ട് കൽപ്പിക്കും, ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചെയ്യും, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം, ഞാനാണ് പൈസ ഹാൻഡിൽ ചെയ്യാനോ, പൈസ എന്ന് പറയുന്നത് എൻ്റെ മാത്രം കാര്യമാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഫിനാൻഷ്യൽ ഹൈപ്പ് വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല, അതിനെ തുരങ്കം വയ്ക്കാനുള്ള എല്ലാ പരിപാടികളും ഒപ്പിച്ചു വയ്ക്കും. അതുപോലെ പൈസ പിന്നെ നമ്മളെക്കൊണ്ടൊരു ഫീൽ ചെയ്യിപ്പിക്കും, പൈസയൊന്നുമല്ല പൈസയല്ല ജീവിതത്തിലെല്ലാം, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കൊക്കെ പൈസയാണ് വലിയ കാര്യം, ഞാനൊക്കെ പൈസ കണ്ട് വളർന്നവണ് പൈസയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ട് പൈസ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്ന രീതി ഞാൻ പലപ്പോഴും നമ്മുടെ റിലീജിയസ് പ്രാക്ടീസസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളോടൊക്കെ പറയും പൈസയൊന്നുമല്ല, പൈസ ഇടുന്ന ഭണ്ടാരത്തിൽ പൈസ ഇടും എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് അബ്യൂസസ് തന്നെയാണ് നമ്മളെ ഫിനാൻഷ്യലി നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡവും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യേണ്ടതാണ്. അതിനകത്ത് അവർ വന്നിട്ട് തുടങ്ങം വെക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ഒരു ഇൽ ഫീൽ തോന്നിപ്പിക്കും, ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയോ എന്നുള്ള രീതിയിലാക്കുകയും നമ്മളെ ഒരു മറവിൽ നിർത്തിക്കുന്നു. നമ്മളെ നമ്മുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് വന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പം ജോലി ചെയ്തതെല്ലാം അവരുടെ കയ്യിലൂടെയായിരിക്കും പോകുന്നത്. അപ്പോൾ അവസാനം പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല, അവരുടെ കയ്യിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി തിങ്സ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ മാലിഗ്നൻസി ഇവർ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ബിസിനസ്സിലായാലും അത് വീടുകളിലായാലും ഒക്കെ നമ്മൾ കാണുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വരുത്തുന്ന മെറ്റീരിയൽ ഓർ പ്രോപ്പർട്ടി അബ്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് പകൽ, അതായത് ലാൻഡ്, അതുപോലെ വീട്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമ്മളറിയാതെ തിരിച്ചും തിരിമറികൾ നടത്തുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്തിട്ട് നമ്മളെ ചീറ്റ് ചെയ്ത് സൈൻസൊക്കെ വാങ്ങിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സാധനങ്ങളെ നശിപ്പിക്കുക, വഴക്കിട്ട് കഴിഞ്ഞാലോ ഉടനെ വലിച്ചെറിയുക, പൊട്ടിക്കുക, എല്ലാം തച്ചൊടയ്ക്കുക, ഇതെല്ലാം അബ്യൂസസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ കരിയർ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരാൾ ഒരു കരിയറിൽ അയാളെ വലിച്ചു താഴെ ഇടാം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന മാലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസിസ്റ്റുകളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ തന്നെ ആയിരിക്കും. അവർ പറയും അങ്ങനെ അങ്ങ് കയറിപ്പോയാൽ ശരിയാകത്തില്ലല്ലോ, അങ്ങനെ വേണ്ട, എൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും കയറേണ്ട, ഒരു പടി പോലും കയറേണ്ട എന്ന് ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന, അങ്ങനെ അവരെ വലിച്ച് താഴെയിടുന്ന മാലിഗ്നൻസിയുള്ള നാർസിസിസ്റ്റുകളുണ്ട്. അത് ലൈഫ് പാർട്ട്ണറുടെ കാര്യത്തിൽ, ഇനി പേരൻസ് ആണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ, എൻ്റെ ആ മകനേക്കാൾ കൂടുതൽ ഈ മകൻ പൊങ്ങി അങ്ങനെ അങ്ങ് പോകണ്ട, ഈ മകളേക്കാൾ കൂടുതൽ ആ മകൾക്ക് കിട്ടേണ്ട, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അതായത് മക്കൾ തമ്മിലുള്ള ഒരു ആ ഒരു വടംവലിയിൽ. അതുപോലെ തന്നെ ചില മരുമക്കൾ ബെറ്ററായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അത് വേണ്ട, എനിക്ക് ഈ മകൻ്റെ ഭാര്യ അങ്ങനെ വന്നാൽ മതി, അവർക്കാണ് ഞാൻ എല്ലാ സപ്പോർട്ടും കൊടുക്കുക, അവർ കയറി വന്നാൽ മതി, ഇവരങ്ങനെ കയറി വരേണ്ടത് എനിക്ക് താല്പര്യമില്ല. പിന്നെ ജോലിയുടെ ആ ഒരു കരിയറിൻ്റെ ഇത് വെച്ച് ആൾക്കാരെ ഒരു കമ്പാരിസനും, അതിനകത്ത് അവരെ ഇടിച്ചു താഴ്ത്തുക, ചവിട്ടി താഴ്ത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭയങ്കരമായിട്ട് അവരെ ഇങ്ങനെ അബ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബുള്ളി ചെയ്ത് കമ്പാരിസണിലൂടെ അവർക്കൊരു ഷെയിമും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക്, അവരുടെ കരിയർ കയറി വന്നോട്ടെ, ആ കരിയറിൻ്റെ തണലിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകും, ഞാൻ പണിയൊന്നും ചെയ്യത്തില്ല, എനിക്ക് നല്ല സുഖം, ആ രീതിയിൽ പോകുന്ന കരിയറിനെ അബ്യൂസ് ചെയ്യുന്നവരും ധാരാളം. ഇതും നാർസിസിസ്റ്റിക് അബ്യൂസിൽ വരുന്ന ഒരു അബ്യൂസ് തന്നെയാണ്. പിന്നെ വരുന്നതാണ് സ്പിരിച്വൽ നാർസിസം. സാധാരണ ഒരു കോവേർട്ട് നാർസിസിസ്റ്റിൻ്റെ ടൈപ്പാണ് സ്പിരിച്വൽ നാർസിസം. ഏറ്റവും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും
ഏറ്റവും ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസവുമായിട്ടുള്ളതാണ് സ്പിരിച്വൽ നാർസിസിസം. കാരണം ഒരു വ്യക്തി സ്പിരിച്വൽ ആയാൽ നമ്മുടെ എല്ലാം ചിന്ത എന്ന് പറയുന്നത് ആ വ്യക്തി ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഓൺ എർത്ത്, യു എന്നാ ഭക്തിയാന്ന്, യോ ദൈവത്തെ വിളിച്ചിറക്കം കിട്ടൂ, യോ ഇങ്ങനെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ആ മനസ്സ് കാണേണ്ടതാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ അവർക്കൊരു കല്യാണാലോചന വരികയാണെങ്കിൽ നമ്മളതൊക്കെ ചിന്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും ഭക്തിയുള്ളൊരു കുട്ടിയിലാവട്ടോ, നിങ്ങളുടെ ഭാഗ്യം ആ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പേരൻസ് ആണെങ്കിൽ പറയും അയ്യോ ആ വീട്ടിലേക്ക് കയറും, ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന മതിയല്ലോ നിങ്ങളുടെ ജീവിതം നേരെയാകുന്ന പറയും. പക്ഷെ ചെന്ന് കയറി കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഒന്നാം തരം സ്പിരിച്വൽ നാർസിസിസ്റ്റ് ആയിരിക്കുമെന്ന്. ആ സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മളിലേക്ക് പെയിൻ തരും. അതായത് ഞാൻ വിളിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്, നീ ഇങ്ങനെ ചെയ്തത് അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും, ദൈവത്തെ മറന്നു നീ ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ പേരിലുള്ള അബ്യൂസസ് ആണ് നമ്മളെ ഇങ്ങനെ കൺട്രോളിൽ കൊണ്ടുവന്ന് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൺട്രോളിങ് ആണ് അവിടെ അവിടെ നടക്കുന്നത്. എന്നിട്ട് വീട്ടിൽ സകല അല്ലെങ്കിൽ അവരുടെ ആ പ്രൈവറ്റ് ആ കോവേർട്ട് രീതിയിലെല്ലാം ചെയ്തു വെക്കുകയും അവിടെ ചെന്ന് വിശാലമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ചില ഈ ദോഷകരമായിട്ടുള്ള ചെയ്തികളൊക്കെ ചെയ്യുക, ഈ നമ്മൾ പറയുക ബ്ലാക്ക് മാജിക് അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് സ്പിരിച്വലി ഒരാളെ പേടിപ്പിച്ച് തകർത്ത് അല്ലെങ്കിൽ കൺട്രോളിൽ കൊണ്ടുവന്ന് ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സ്പിരിച്വൽ നാർസിസം പലപ്പോഴും നമുക്ക് വളരെയേറെ അത് വളരെയേറെ ഹൈഡിംഗ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആ കോവേർട്ട് രീതിയിൽ എല്ലാവരും ചിന്തിക്കും ഓ ഇതൊരു എന്താ പറയുക നല്ല മനുഷ്യരെന്ന് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കുന്ന, എല്ലാ സ്പിരിച്വലി പുറമേ കാണിക്കുന്ന ആൾക്കാരെല്ലാവരും സ്പിരിച്വലി ഉള്ളവരല്ല. അവർ വെറുതെ റിലീജിയസ്ലി കുറേ പ്രാക്ടീസ് നടക്കുന്നു, നോമ്പെടുക്കുന്നു, പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ചെയ്യുന്നു, ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഉള്ള ഒരു ഏറ്റവും നല്ല വ്യക്തിയെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരാളുടെ മനസ്സിലാണ് ദൈവം ഇരിക്കേണ്ടത്. ആ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തിയിലാണ് ദൈവം അനുഗ്രഹം ചെയ്യുന്ന, ആ പ്രവൃത്തി മാത്രമേ ദൈവം കാണൂ. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്കൊരു നല്ല രീതിയിലുള്ള സ്പിരിച്വൽ ലൈഫ് വരിക. പക്ഷേ സ്പിരിച്വൽ ലൈഫിനെ വേറൊരാളെ കൺട്രോൾ ചെയ്യാനും അയാളെ അബ്യൂസ് ചെയ്യാനും ഉപയോഗിക്കുമ്പോൾ അവരൊരിക്കലും നല്ല രീതിയിലുള്ള റിവാർഡിലേക്ക് അവർ പോവുകയുമില്ല. ഇനി വരുന്നതാണ് സെക്ഷുവൽ നാർസിസം. സെക്ഷുവൽ നാർസിസത്തെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെയേറെ ഒരു മുറിക്കകത്ത് ഏറ്റവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ നമ്മൾ പെയിൻ അനുഭവിക്കുന്ന ഒരു സംഭവം, അത് പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിൽ കാണുന്നത് തന്നെ എന്ത് വൃത്തികേടുകളും എന്ത് ടോർച്ചറിങ്ങും അതിലൂടെ പലരും അനുഭവിച്ചു പോകുന്നതാണ്. ഈവൻ സെക്ഷൽ പാർട്ടിൽ മുളക് പൊടികൾ കൊണ്ടിടുക, ഉപ്പ് കൊണ്ട് തേക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ പല രീതിയിലുള്ള അങ്ങനത്തെ അബ്യൂസസുകൾ, അതുപോലെ തന്നെ സ്വന്തം മക്കളോടാണെങ്കിൽ പോലും ഒരു ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടച്ചുകളും ആ രീതിയിലുള്ള കാര്യങ്ങളും, അതിനെ അവർ നിന്ന് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പനല്ലേ, ഞാൻ അമ്മയല്ലേ, ഞാൻ അങ്ങനെയല്ലേ, ഞാൻ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിലൊരു ഗിൽട്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു കുട്ടികൾ തന്നെ വിചാരിക്കും ഷോ അപ്പനല്ലേ, ഞാൻ അങ്ങനെ ഇതാക്കിയത് ശരിയായില്ലേ എന്നൊക്കെ അവരിലേക്കൊരു ഗിൽട്ട് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവുക. ഇങ്ങനെ കുറേ ആ രീതിയിലുള്ള സെക്ഷുവൽ അബ്യൂസസ് നാർസിസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നിടത്ത് അവർ അബ്യൂസ് ചെയ്യും. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ ട്രസ്റ്റ് നിനക്ക് നമുക്കൊരു ഫീൽ വരും, യു ഞാൻ എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ പാത്തോളജിക്കൽ ലയേഴ്സ് ആയിരിക്കും. ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്ല് വെച്ച നുണ ഇത്രയും മനോഹരമായിട്ട് എങ്ങനെ പറയുമെന്ന് നമ്മൾ വിചാരിക്കും. ആ രീതിയിൽ ഇപ്പം നമ്മൾ അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കണ്ടുപിടിച്ചാൽ ഒട്ടനെ അവിടെ ഭയങ്കരമായിട്ട് വളരെ തന്മയത്വപൂർവ്വം ഒരു കള്ളങ്ങളുണ്ടാക്കി നമ്മുടെ ട്രസ്റ്റിനെ അതിനെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക നമ്മൾ പറയത്തില്ല ഒരു ഫോൾസ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടുപോകുക, എന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ട്രസ്റ്റ് ചെയ്യിപ്പിക്കുക, നമ്മളെ കൊണ്ടൊരു ഈ മരുപ്പച്ച പോലെ ആ ഇതാണ് എന്താണോ റിയൽ അതില്ലാത്ത രീതിയിൽ അൺറിയൽ ആയിട്ടുള്ളൊരു സാധനത്തെ റിയലാണ് നമ്മളെ കൊണ്ട് ഫീലിപ്പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ട്രസ്റ്റിനെ അങ്ങനെയാക്കുക. അതുപോലെ തന്നെ നമ്മൾ വളരെ ട്രസ്റ്റ് ചെയ്യുന്നു, അയാൾ ഒരിക്കലും സംശയിക്കത്തില്ല എന്നുള്ളതിൻ്റെ ബലത്തിൽ പുറത്തു പോയിട്ട് പല മോശമായ കാര്യങ്ങളും ചെയ്യുകയും നമ്മളെ ആ ട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുക. നമ്മളെ അത്ര ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് വേറൊരാൾ നമ്മളോട് അതൊക്കെ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അയാൾക്കിട്ടായിരിക്കും ചീത്ത വിളിക്കുക, അയ്യാ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ തോന്നി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ഒരു ജോലിക്കാരുടെ വല്ലതാണ് ആണോ വേണം നമ്മൾ പറഞ്ഞു വിടുക തന്നെ വരും. മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് ഇവിടെ വന്നേക്കിൽ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ രീതിയിലായിരിക്കും നമ്മൾ ആ ട്രസ്റ്റിനെ കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മളെ പാത്തോളജിക്കൽ ലൈനിലൂടെ നമ്മളെ അയാൾ ആ ട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മളെ അങ്ങനെ ജീവിപ്പിച്ചുകൊണ്ട് പോകുന്നത് അതും നാർസിസിസ്റ്റിൻ്റെ ഒരു അബ്യൂസിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നാർസിസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു ഭാഗമാണ്
ഒബ്ലിഗേഷൻ എൻ്റെ മുകളിലുള്ള അബ്യൂസ്, അതായത് യു ആർ ഒബ്ലൈജ് ടു ഡു ഇറ്റ്, യു ആർ ഒബ്ലൈജ് ടു ഡു യു യു, നിൻ്റെ കടമ, നിൻ്റെ കടമ, കടമ 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 കടമ, ഈ കടമയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒബ്ലിഗേഷൻസ് ഉണ്ട്, നമുക്ക് വി ആർ ഒബ്ലൈജ് ടു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ തലക്കകത്ത് അങ്ങനെ ഒരു ഫീൽ വരും. എന്നിട്ട് ഇവരുടെ കടമകളെല്ലാം ഇവർ ഇവരുടെ രീതിക്ക് അങ്ങോട്ട് വളച്ചൊടിക്കും. എന്നിട്ട് പറയും, അത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ, നിനക്കാണ്, നീയാണ് അവിടെ ചെയ്യാത്ത, നീ അവിടെ ചെയ്യാത്ത കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അത് ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക്, ഇപ്പോൾ സാധാരണ ഒരു ഒരു ലൈഫ് പാർട്ണർ ആണെങ്കിൽ അയാളുടെ പേരൻസിനെ വിളിക്കണമെങ്കിൽ ആ ലൈഫ് പാർട്ണർ മറ്റേയാളോട് പറയുന്നത് നീ നിങ്ങളെന്താ വിളിക്കാത്ത, നിങ്ങൾക്ക് വിളിച്ചൂടെ, നിങ്ങളല്ലേ വിളിക്കണ്ടേ എന്നൊക്കെ പറയട്ടെ. അവരുടെ ഒബ്ലിഗേഷനിലൂടെ ചിലപ്പോൾ നമ്മുടെ മുകളിലേക്ക് ഇടും. പേരൻസിനെ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കങ്ങനെ സഹോദരി സഹോദരങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഒബ്ലിഗേഷൻ എടുത്ത് നേരെ അപ്പുറത്തേക്ക് ഇടും. അതുപോലെ തന്നെ വീട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പലപ്പോഴും ആ ഒബ്ലിഗേഷൻ എടുത്ത് മറ്റേയാളുടെ മുകളിലേക്ക് ഇട്ടിട്ട് വളരെ കൂളായിട്ടിരിക്കും. അപ്പോൾ ഈ ഒബ്ലിഗേഷൻ്റെ നമ്മളെ എങ്ങനെ ഫുൾ ടൈം നമ്മളെ ഇങ്ങനെ ഒരു നമ്മുടെ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മളും ഇങ്ങനെ അയ്യോ ഒബ്ലിഗേഷൻ, യെസ് കടമകൾ ഞാൻ ചെയ്യേണ്ടതല്ലേ, അയ്യോ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അങ്ങനെയല്ലേ ഞാൻ വേണ്ടേ, ഇങ്ങനെയല്ലേ ഞാൻ വേണ്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളെ ഒബ്ലിഗേഷൻ്റെ ബേസിസിൽ നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ഒത്തിരി നാർസിസിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ അതിലൊരു ഒരു പിന്നെ വരുന്നതൊരു കൾച്ചറൽ അല്ലെങ്കിൽ മോറൽ ഏരിയാസിലുള്ള അബ്യൂസസ് ആണ്. അത് നമ്മൾ പലപ്പോഴും ഈ കൾച്ചറൽ ആൻഡ് മോറലിൻ്റെ ഒബ്ലിഗേഷനും തമ്മിൽ ഇങ്ങനെ അവരിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു ലൈഫ് പാർട്ണർക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, അതൊരു അവരുടെ പേഴ്സണൽ മേ ബി അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ അതിനകത്ത് മറ്റേയാളെ ഒബ്ലൈജ്ഡ് ആക്കും, യോ നീയാണിത് സഹിക്കേണ്ടത്, ഒരു ഉത്തമയായ നല്ലൊരു ലൈഫ് പാർട്ണർ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഒബ്ലി നിൻ്റെ കടമകൾ നീ മറക്കരുത്, നിൻ്റെ കടമയാണത്, അല്ലെങ്കിൽ ഒരാൾക്ക് സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ ആ സ്വഭാവ ദൂഷ്യത്തെ ദൂരീകരിച്ച് കൊടുക്കേണ്ടത് ഈ ലൈഫ് പാർട്ണറുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റീനെയും ഒബ്ലിഗേഷൻ്റെയും മേളിലൊക്കെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു ഒരാൾ ഇൻഫിഡിലിറ്റി ആയിട്ട് കണ്ട വേറെ ബന്ധങ്ങളിലും മോശമായ രീതിയിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഈ പാർട്ണർ തലയിൽ ചിലപ്പോൾ വെക്കാറുണ്ട്. ആ നിൻ്റെ നീ ആ കടമകളും നിൻ്റെ രീതിയിലുള്ളതും ഒക്കെ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിൽ കൾച്ചറലി നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ മോറൽ അനുസരിച്ച് നീ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം ആ രീതിയിലായിരിക്കണം ഈ രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വളരെ കൾച്ചർ ഒരു കാര്യമില്ല, കൾച്ചറിനെയൊക്കെ അവർ വളച്ചൊടിക്കുന്നതായിരിക്കും, മോറലിനെയൊക്കെ അവർ പലപ്പോഴും വളച്ചൊടിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തോന്നത്തില്ല, കാരണം അവർ ആ രീതിയിലാണ് അതിനെ ഫ്രെയിം ചെയ്തുകൊണ്ടുവരുന്നത്. നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കും, നമുക്കും തോന്നും മേ ബി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ മോറൽ വാല്യൂസിനെയൊക്കെ എടുത്തിട്ട് കൂടുതലായിട്ട് ഓവറായിട്ട് എംഫസൈസ് കൊടുത്തു ചെയ്തുകൊണ്ടും നമ്മുടെ കൾച്ചറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടുമൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് ഈ അബ്യൂസസ് നമ്മുടെ നാർസിസിസ്റ്റിക്കായിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള ആൾ ആരാണോ അവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഉദാഹരണം പറയാം കൾച്ചർ ആൻഡ് മോറലിൽ. ഏത് കുട്ടിയെയും ഒരു പേരൻ്റ് കൺട്രോൾ ചെയ്യുന്നത് മോറൽ ആൻഡ് കൾച്ചറൽ വാല്യൂ പറയുന്നത്, പേരൻസ് പറഞ്ഞാൽ കേൾക്കണം, പേരൻസ് ആണ് അൾട്ടിമേറ്റ് എല്ലാം അറിയുന്നവർ, കുട്ടിക്ക് ദോഷമായിട്ടൊന്നും അവർ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പേരൻസ് പറയുന്നതെല്ലാം അനുസരിക്കണം. അനുസരണ വളരെ നല്ല ഗുണമാണ്, നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മളെല്ലാവരും പേരൻസിനെ കേൾക്കണം, ലിസൺ ടു ദം. ആൻഡ് പേരൻസും അവർക്ക് കൊടുക്കണം ഒരു 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 എന്താ പറയുക, അവർക്കൊരു അതിനെപ്പറ്റി ചോദിക്കാനും ക്ലാരിഫിക്കേഷൻ നടത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ പേരൻസും കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമാണ്. ഇനി കൾച്ചറലി ആൻഡ് മോറലി ഉള്ള പ്രാക്ടീസിൽ വരുന്ന ഒരു കാര്യമാണ്, ഒരു പേരൻറ്റിനും ഒരു കുട്ടികളും തമ്മിൽ തിരിച്ച് ഇങ്ങനെ വേറെ വേറെ വ്യത്യാസമില്ല, എവ്രി ചൈൽഡ് ഈസ് ഈക്വൽ, എല്ലാ കുട്ടികളും ഈക്വൽ ആയിട്ടാണ് പേരൻസ് കണക്കാക്കത്തുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഇല്ല എനിക്കെന്തോ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എനിക്കെന്തോ ഒരു സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആയിരിക്കും തോന്നുന്നത്, അവിടെ ഒരു ഗോൾഡൻ ചൈൽഡ് ആണ് ഒരു സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ഉള്ളെടുത്ത് ആ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് എന്തോ ഫീൽ ചെയ്ത് ഉടനെ ആ കുട്ടിയുടെ മുകളിലേക്ക് ഇടും, ഉയ്യോ നീ എന്താ ഈ പറയുന്ന, നമ്മുടെ ഒരു കൾച്ചറൊന്നും നിനക്ക് അറിയില്ല, അതിനകത്ത് എങ്ങനെയാണ് ഒരു പേരൻ്റ് അങ്ങനെ ചെയ്യുമ്പോൾ, ഒരു പേരൻറ്റും അങ്ങനെ ചെയ്യത്തില്ല. മോറലി ആൻഡ് കൾച്ചറലി എ പേരൻ്റ് ട്രീറ്റ്സ് എവറി ചൈൽഡ് സെയിം
എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ നമ്മളിലേക്ക് വരുമ്പം ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അബ്യൂസസ്സാണ് നമ്മളെ ഇങ്ങനെ ആ രീതിയിൽ ഇരുത്താനായിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അബ്യൂസസ് എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അറിയണം. പക്ഷേ തന്നെ ഡയഗ്നോസ് നടത്തിയിട്ട് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ, നിങ്ങളുടെ സ്വയമായിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ NPD ആയിട്ടുള്ള ഇത് വേണേൽ മാനിപ്പുലേറ്റ് ചെയ്യും, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാനിപ്പുലേറ്റീവായിട്ട് ഇതിനെ ഒന്നും ഉപയോഗിക്കാതെ റിയൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നിങ്ങളുടെ അബ്യൂസസിനെ തിരിച്ചറിയുകയും അതനുസരിച്ച് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വയം അതിനെ ഹെൽപ്പ് ചെയ്ത് മുമ്പോട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയും അതല്ലെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാനും നിങ്ങൾക്ക് പറ്റണം. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഒന്നും നശിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ ലൈഫ്. അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. Hope you like my videos. To know more about me, you can visit my website www.drsusankoruthu.com. Make sure you follow me on other social media platforms. The links are given in the description below.